हलो एवरी वन या डॉक्टर दीपिक डॉक्टर दीपिक हेल्थ टिप्स एपिसोडे एल स्वागत ई कोविड भीति कुछ दिवस नाम कैरान ब्लैक फंगस कुछ दिवस मुंब नमें केर इतस ऋपी ब्लैक फंगस इतना कोविड रोग अदविड रोग मुक्तर ई असुखते कूड़ल श्रद्धि कारणमें इतना या विशद ब्लैक फंगस अथवा म्यूकोर्माइकोसिस फंगस मूलम रोग आद्यम तेज पर ईर फंगस इन पुदाई नमें भूमि मरीच ऐसा 400 मिलियन वर्ष मुंबे ते फंगस भूमि पर നമ്മുടെ മണ്ണിലും അതുപോലെ കേടായ ഭക്ഷണവസ്തുക്കളിലുമെല്ലാം ഇത് പൊതുവേ കണ്ടുവരുന്ന ഒന്നാണെങ്കിൽ കൂടി മനുഷ്യരിലേക്ക് ഇത് വളരെ റെയർ ആയി മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ബ്ലാക്ക് ഫംഗസ് മനുഷ്യരിലേക്ക് വരുന്ന കാര്യം എടുത്താൽ ഇതിനെ ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയാം. അതായത് സാഹചര്യബന്ധിതമായി വരുന്ന ഒരു ഇൻഫെക്ഷൻ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം മനുഷ്യരിൽ കണ്ടുവരുന്ന ഒരു ഇൻഫെക്ഷൻ എന്ന് പറയാം. ഈ പ്രത്യേക സാഹചര്യം എന്താണെന്ന് ഞാൻ വിശദമായി പറയാം. ഈ കേസസ് കഴിഞ്ഞ വർഷം യൂറോപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം കുറച്ച് മുൻപായി ഡൽഹി, മുംബൈ എന്നീ നഗരങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് 2-3 ദിവസങ്ങൾക്ക് മുൻപാണ്. മാത്രമല്ല ഇവിടങ്ങളിലെല്ലാം കോവിഡ് ബാധിതരായ അതല്ലെങ്കിൽ കോവിഡ് വന്ന് മുക്തരായ ആളുകളിലാണ് ബ്ലാക്ക് ഫംഗസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ആണ് എന്ന്. എന്നാൽ ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായ സമയത്താണ് ഇത് ഈ ഫംഗസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. ഇതുതന്നെയാണ് ഈ ബ്ലാക്ക് ഫംഗസും കോവിഡ് രോഗികളും തമ്മിലുള്ള ബന്ധവും. അതായത് നമുക്കറിയാം കോവിഡ് വന്നു കഴിഞ്ഞാൽ ഈ കോവിഡ് വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയും ഈ വൈറസും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. ഈ ഒരു കോവിഡ് വൈറസിൽ നിന്നും നമ്മുടെ ശരീരം മുക്തമാകുമ്പോഴേക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായി ക്ഷീണിച്ചിരിക്കും. അതുമാത്രമല്ല പലപ്പോഴും സ്റ്റിറോയിഡ്സ് കഴിക്കേണ്ടി വരാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം കൂടി നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി ഒരുപാട് കുറയ്ക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ഫംഗസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതും പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. ഇവിടെ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതും അതല്ല വൈകിക്കഴിഞ്ഞാൽ ഗുരുതരമാകുന്നതുമായ ഒന്നാണ് ഈ ബ്ലാക്ക് ഫംഗസ് എന്ന രോഗം. ഈ ഒരു ഫംഗസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് പ്രധാനമായും ബാധിക്കുന്നത് സൈനസസ് അഥവാ വായു അറകളെയാണ്. അതുമാത്രമല്ല പതിയെ ഇവ നമ്മുടെ കണ്ണിനെയും തലച്ചോറിനെയും നമ്മുടെ തലച്ചോറിലെ നാഡീ വ്യവസ്ഥയെയും ലങ്സിനെയും എല്ലാം ബാധിക്കുമ്പോഴാണ് രോഗം ഗുരുതരമാകുന്നത്. ഇനി ഈ രോഗം എങ്ങനെയാണ് ഒരു രോഗി പ്രസന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് പനി, തലവേദന, മുഖത്തെ പേശികളിലെല്ലാം കാണുന്ന വീക്കവും വേദനയും, കണ്ണിൻ്റെ അടിയിലായി അതല്ലെങ്കിൽ മൂക്കിൻ്റെ സൈഡിലായി എല്ലാം കാണുന്ന വീക്കം, വേദന, ചെറിയ തരത്തിലുള്ള കറുത്ത പാടുകൾ, ഇവയെല്ലാം ബ്ലാക്ക് ഫംഗസിൻ്റെ ലക്ഷണങ്ങളായി കണക്കാക്കാം. ചിലർക്ക് കണ്ണിന് വേദന, വീക്കം, കാഴ്ച മങ്ങുക, അതുപോലെ ഇത് ലങ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ ചുമ, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, പലർക്കും ഛർദ്ദിക്കുമ്പോൾ രക്തം വരിക അതല്ലെങ്കിൽ കറുപ്പ് കലർന്ന കഫം വരിക, ഇവയെല്ലാം ബ്ലാക്ക് ഫംഗസിൻ്റെ ലക്ഷണങ്ങളാകാം. ഈ കോവിഡ് രോഗത്തെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മറ്റു ചില കണ്ടീഷൻസ് കൂടെയുണ്ട്. അതായത് HIV ബാധിതരായവർ, അതുപോലെ അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കീമോതെറാപ്പി ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ, പലതരത്തിലുള്ള ഇമ്മ്യൂണോ സപ്രസൻ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ, പിന്നെ കോവിഡ് മാറിക്കഴിഞ്ഞാൽ പലരിലും പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഇവരുടെ ഷുഗർ ലെവൽ ഒരുപാട് ഉയരാനിടയുണ്ട്. ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് ഉള്ളവരിലും ഈ ബ്ലാക്ക് ഫംഗസ് എളുപ്പത്തിൽ വരാം. അതുകൊണ്ട് തന്നെ കോവിഡ് രോഗം മാറിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഷുഗർ ലെവൽ എപ്പോഴും കൺട്രോളിലാവാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഡോക്ടറെ കാണിച്ച് ആവശ്യമായ മരുന്നുകൾ സ്വീകരിക്കുക, എന്നിട്ട് ഷുഗർ ലെവൽ കൺട്രോളിൽ നിർത്തുക. ഞാൻ പറഞ്ഞല്ലോ ഈ ഫംഗസ് നമ്മുടെ മണ്ണിലും ഭക്ഷണത്തിലുമെല്ലാം പൊതുവെ കാണപ്പെടുന്ന ഒന്നാണ്. നമുക്കറിയാം പലപ്പോഴും ഭക്ഷണം പഴകിക്കഴിഞ്ഞാൽ അതിൽ കറുത്ത നിറത്തിലുള്ള പൂപ്പൽ വരുന്നത് കാണാം. ഇതെല്ലാം ഫംഗസ് ആണ്. എന്നാൽ
അതിനെ സാഹചര്യബന്ധിതമായി മാത്രമേ ഇത് മനുഷ്യരിലേക്ക് കണ്ടുവരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയപ്പെടാനൊന്നുമില്ല, കരുതലോടെ ഇരിക്കുക, ഒപ്പം തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങളും ചെയ്യുക. ഇത്രയും വിവരങ്ങളാണ് ബ്ലാക്ക് ഫംഗസിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.